ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്നോ പുഡിങ്. പേര് പോലെ തന്നെ മഞ്ഞ് പോലൊരു പുഡിങ്ങാണ്. അത്രയും സോഫ്റ്റായിട്ടുള്ള പുഡിങ്ങാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇതിൽ തന്നെ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റേതായ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ്ഗും ഷുഗറും ആണ്. ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് വൈറ്റാണ് നമുക്ക് ആവശ്യം. പിന്നെ ഷുഗറൊന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എഗ്ഗ് വൈറ്റിലോട്ട് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂസും ബദാമും ബട്ടറിൽ ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. നന്നായി അരഞ്ഞ് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതൊരു എക്സ്ട്രാ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഷുഗർ പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. സ്പാച്ചുല വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പാനൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ ഒരു മീഡിയം ഹീറ്റിൽ ഇതങ്ങനെ ഇട്ടാൽ മെല്ലെ മെല്ലെ കാരമലൈസ് ആയിക്കോളും. ഒരിക്കലും ഹൈ ഹീറ്റിൽ ഇടാൻ പാടില്ല. ഇപ്പോൾ അതേ ഷുഗർ മെല്ലെ മെല്ലെ അതേ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഷുഗർ നന്നായി കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇനി വെക്കരുത്, ഇനി വെച്ചാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിന് ഒരു കയ്പ്പ് രസം വരും. ഇത് നമുക്ക് വേവിക്കാൻ വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ സിറപ്പ് മാറ്റി കൊടുക്കുക. ഈ ബൗളിൻ്റെ സൈഡിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. സിറപ്പ് ബേസിലും സൈഡിലും നന്നായി സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഗ്ഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് എഗ്ഗ് വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതേ 3 എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മീഡിയം ടു ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫ്ലഫി ആവണത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഹൈ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ബീറ്റ് ചെയ്താൽ തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. ഇപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എഗ്ഗിൻ്റെ റോസ് മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും ബദാമും ചേർത്ത് കൊടുക്കുക. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് കൂടും പുഡിങ്ങിന്. ഇപ്പോൾ അതേ നട്ട്സൊക്കെ ചേർത്ത് നമ്മുടെ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് കൂട്ടിയിട്ടുള്ള ബൗളില്ല, അതിലോട്ട് ഈ എഗ് മിക്സ് ചേർത്ത് കൊടുക്കുക. ായിട്ട് വേവിക്കാൻ വെക്കണ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 5-6 ഹോൾസ് ഇട്ട് കൊടുക്കുക. പുഡിങ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഈ വെള്ളം വാർക്കാൻ വേണ്ടി ഇരിക്കുന്ന പാത്രമല്ലേ, അത് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പുഡിങ്ങുള്ള ബൗളിൽ അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റോളം മൂടി വെച്ചിട്ട് മീഡിയം ഹീറ്റിലിട്ടിട്ട് വേവിച്ചെടുക്കുക.
ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് കുക്കായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഫോർക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് പുഡിങ്. നന്നായി ചൂടാറാൻ നിൽക്കണ്ട, ഒന്ന് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം. പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1 hour ഫ്രിഡ്ജിൽ വെക്കുക. തണുപ്പിച്ച് കഴിക്കാനാണ് ഒന്നുകൂടി രുചി കൂടുതൽ. അപ്പോൾ നമ്മുടെ സ്നോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പുഡിങ് കഴിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് പോയി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പുഡിങ് കൂടിയാണ്. വീട്ടിൽ എപ്പോഴും ഉള്ള 2 ingredients വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു ന്യൂ ആൻഡ് ഫ്രഷ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.